ഇതുപോലെ രഹ്നയുടെ കയ്യിലും കുറച്ച് ഫോട്ടോസ് കാണും. നമ്മൾ അറിയാത്ത ഒരുപാട് ഭാര്യമാരുണ്ട് അവന്. അവർക്കും ഇനി ആകെയുള്ള സമ്പാദ്യം ഇതുപോലുള്ള ആൽബം മാത്രമായിരിക്കും. പിന്നെ അവന്റെ ചോരയിൽ രോഹിണി ടീച്ചറിനെ പോലെ കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ രോഹിണി അച്ഛിക്കും ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്കും അതുപോലെ ഉണ്ടായിട്ടുണ്ടാവും. ആ നിരാശയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുവല്ലേ. ഇല്ലാത്ത കഥകൾ ഉണ്ടെന്ന് പറയൂല്ലേ. എന്താ ഈ രഹന ഇങ്ങനെ? വിശ്വസിക്കാൻ പറ്റണില്ല, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. രഹന പൂർണ്ണമായി വിശ്വസിച്ച ശേഷം ഞങ്ങൾക്കൊപ്പം നിന്നാ മതി. രഹനെ ഓർത്ത് നോക്ക്. രഹനയ്ക്കൊപ്പമുള്ള ഷാജഹാൻ പലപ്പോഴും പരസ്പര വിരുദ്ധമായി പെരുമാറിയതൊക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി കാണും. ഇക്ക എന്താ ഇങ്ങനെയെന്ന് തോന്നിയ നിമിഷങ്ങൾ, ആ വൈരുദ്ധ്യം ഒരു പക്ഷേ ഞങ്ങൾ പറഞ്ഞതിലേക്ക് തന്നെയാ വിരൽച്ചുണ്ടുന്നത്. അവനൊരു കല്യാണ ഉണ്ണിയ. അവന് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. ജാതി മത ഭേദമന്യേ അവൻ ഏത് പെൺകുട്ടിയും വിവാഹം കഴിക്കും, വഞ്ചിക്കും. അവനറിയാം പെൺകുട്ടികളുടെ പൾസ്. നല്ല കുടുംബത്തിലെ കയറും, നല്ല ശീലങ്ങൾ സ്വന്തമാക്കിയ പെൺകുട്ടികളെ മാത്രമേ വലവീശി പിടിക്കൂ. എവിടെയാണ് അവന്റെ നാട്? ആരാണ് അവന്റെ അച്ഛൻ അമ്മ? ഒന്നും അറിയില്ല. അവൾ ആകെ അപ്സെറ്റായി തോന്നുന്നു. ഞാൻ വെട്ടിച്ചേർത്തൊന്നുമല്ല, ഇതാണ് എന്റെ ശരത്തേട്ടൻ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ഇവൻ തന്നെയല്ലേ രഹ്നയുടെ ഇക്ക ഷാജഹാനും. ശരത്തെന്ന് പറയുന്നവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളാണ് ലീന ടീച്ചറും. നന്ദേട്ടനും രോഹിണി ചേച്ചിയൊന്നും നമ്മളെന്നുവെച്ചുള്ള ഫോട്ടോസ് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ അവര് വരുമ്പോഴൊക്കെ ഇക്ക മാറി നിക്കുവല്ലേ, അതുകൊണ്ട് ഇനി അവരെ ഈ ആൽബം എങ്കിലും കാണിക്കാന്ന് വെച്ചു. ഈ നന്ദനെ രോഹിണി ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നീ അവരെ നമ്മുടെ ഫോട്ടോ കാണിക്കുന്നേ? കാണിക്കണോണ്ട് എന്താ കുഴപ്പം? എനിക്കതൊന്നും ഇഷ്ടമല്ല.
പതർച്ച, ഈ ഭയം. പഠിച്ചോനെ, ഓരൊക്കെ പറഞ്ഞ സത്യമായിരിക്കും. എന്താ മോളെ ആലോചിക്കുന്നേ? അല്ല, നന്ദേട്ടനെയും നന്ദേട്ടന്റെ വീട്ടിലുള്ളവരെയും ഇക്ക എന്തിനാ ഇങ്ങനെ അവഗണിക്കുന്നതെന്നാ ഞാൻ ആലോചിച്ചേ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ രോഹിണി എന്ന് പറഞ്ഞവള് അത്യാവശ്യം കുഴപ്പക്കാരിയാ. പിന്നെ നന്ദൻ എന്ന് പറയുന്നവൻ മോളുമായിട്ട് ബൈക്കിൽ സഞ്ചരിച്ചതിന് ശേഷം അവനെ എനിക്കിഷ്ടമല്ല. ആരൊക്കെയാണ് പ്രശ്നക്കാര്, ആരൊക്കെയാണ് നല്ലവരെന്ന് വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, കൂടാൻ പാടില്ലാത്ത ആൾക്കാരുമായിട്ട് കൂടിയാലേ സ്വന്തം ദാമ്പത്യമായിരിക്കും തകരുക, അത് മറക്കണ്ട. അപകടം അടുത്തെത്തി കഴിഞ്ഞു, ഇനി തെളിവ് നശിപ്പിക്കാൻ വേണ്ടത്. ഒരൊറ്റ ഫോട്ടോസും ഇനി അവിടെ കാണാൻ പാടില്ല. ഞാനത് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെയും അവളുടെ കുടുംബത്തെയും മലപ്പുറത്തേക്ക് മാറ്റണം എത്രയും പെട്ടെന്ന്. നിന്റെ ഉമ്മാക്ക് അസുഖമാണെന്ന കാരണമാ ഇപ്പൊ അവരിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവർ സാവകാശം നോർമൽ ആവട്ടെ, അതോടെ എല്ലാരും തിരികെ പോവല്ലോ. എന്നാലും പോകത്തില്ല. ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയും ഉമ്മയും ആ ബീരാൻ എന്ന ദിനകരന് ഈ ജീവിതം അങ്ങ് സൂചിച്ചു പോയി. അവര് വേണമെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തരാം, അല്ലെങ്കിൽ അവന് വേണ്ട കോമ്പൻസേഷൻ കൊടുക്ക്. ശരിയാ, രഹനയും കുടുംബത്തെ പറഞ്ഞു വിട്ടേ പറ്റൂ. അവർക്കും ഇവിടെ അങ്ങ് പിടിച്ചെന്ന് തോന്നുമല്ലേ. നന്ദനൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഈ നാട്ടിൽ നിൽക്കാൻ അവർക്കൊരു താല്പര്യമായി. ഇനി അപകടമുണ്ട്. വാട്സാപ്പിലൂടെ നിങ്ങളുടെ ഒരു വിവാഹ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി, അതോടെ തീർന്നുമല്ല. ഈ രോഹിണി നീ അങ്ങനെ അയച്ചു കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണ് മോനെ. ശരിയാ, അപകടം അരികിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ നിന്റെ കർമ്മം ചെയ്തിട്ട് മുങ്ങാൻ നോക്ക്. എപ്പോഴേ ഞാൻ മുങ്ങിയനെ. പിന്നെ ഇവിടുമാരെല്ലാം കൂടി ഇങ്ങനെ ഒത്തുകൂടിയതാ പ്രശ്നം. അത് സകല കണക്കൂട്ടിലും തകർത്തു കളഞ്ഞു. മൂന്ന് ഭാര്യമാർക്കിടയിൽ കിടന്ന് ഇങ്ങനെ നാടകം കളിച്ച് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ മോനെ. അതും 4-5 കിലോമീറ്റർ ചുറ്റളവിലാ എല്ലാവരും താമസിക്കുന്നത്. എല്ലാ ലോകവും കണ്ടു കഴിഞ്ഞു സാറേ. ഇതിനു മുമ്പ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോൾ നൈസായിട്ടങ്ങ് മുങ്ങും, അതായിരുന്നു രീതി. ആ ഇവിടെ മാത്രം ഇങ്ങനെ പെട്ടുപോയത്. രോഹിണിയെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു. ഈ ലീനിയും മുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലീനിയും രോഹിണിയും ഒരേ സ്കൂളിൽ ടീച്ചേഴ്സായിട്ട് വരുന്നത്. അവിടെ പണിപാളി. അതിനിടയിൽ മലപ്പുറത്ത് നിന്ന് ഒരുത്തി മൂടോടെ ഇങ്ങ് പോകുന്നു. പറഞ്ഞു കേട്ടിടത്തോളം അവരെല്ലാം അപകടകാരികളാ. അതുകൊണ്ടാ പറഞ്ഞത് എല്ലാ ഫോട്ടോയും എടുത്തിട്ട് കത്തിക്കാൻ. അതുപോലെ തന്നെ അവളുടെ മൊബൈലിൽ നിങ്ങളുടെ വിവാഹ ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആക്കി കളയണം. ഞാൻ അങ്ങോട്ട് തന്നെ പോവാ സാർ, എല്ലാം നശിപ്പിക്കാൻ. നേരത്തെ രഹന കാണാതിരിക്കാൻ രോഹിണിയുടെയും എന്റെയും വിവാഹ ഫോട്ടോ ഇതേപോലെ കത്തിച്ചിരുന്നു. എല്ലാം കത്തിക്കടോ, ആദ്യം ഫോട്ടോ, പിന്നെ നിന്നെ തകർക്കാൻ നിൽക്കുന്ന എല്ലാവരെയും. സാറുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് എന്തും ഞാൻ ചെയ്യും. മോള് കരഞ്ഞോ? ഇല്ല. എന്നാലും മോക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ട്. ഒന്നുമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നങ്ങള് പലപ്പോഴും മൂടിവെക്കും. എന്നാ സാധാരണ പെൺകുട്ടികള് മറ്റാരോടും അതേക്കുറിച്ച് പറഞ്ഞില്ലേലും സ്വന്തം ഉമ്മാനോട് പറയും. ഈയുടെ മോൾ അതും ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉമ്മപ്പയ്ക്കും.
രാവിലെ മുതൽ മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എടുത്ത ഭക്ഷണം അതുപോലെ ഇരിക്കുക. ഇക്ക വന്നിട്ട് കഴിക്കും ഉമ്മ. ദേ ഷാജാന്റെ വരവും പോക്കൊക്കെ ഇപ്പൊ തോന്നിയ പാടാണല്ലോ. മോളെന്താ അതൊന്നും നിയന്ത്രിക്കാത്തേ? ബാപ്പാനെ ഉമ്മ നിയന്ത്രിക്കണത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നിയന്ത്രിക്കേണ്ട ആളല്ലായിരുന്നു ബാപ്പ. എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുവനും ഇപ്പോഴും അതെ. അത് മോക്ക് അറിയാലോ. ഇവിടുത്തെ ഷാജാന്റെ ഉമ്മ ബാപ്പാനെ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് അയാള് തോന്നിയ പാടായി എന്ന് കരുതി. അതുപോലല്ല ഷാജഹാൻ. എങ്കിലും എന്തേലും പൊരുത്തക്കേട് തോന്നിയ അതങ്ങ് തുറന്നു പറയണം. ഒന്നും ഉള്ളി പൂട്ടി വെക്കരുത്. ഒന്നുറപ്പാ ഉമ്മാക്ക്, മലപ്പുറത്ത് വെച്ച് കണ്ട സന്തോഷം ഇപ്പം മോൾക്കില്ല. അത് ഉമ്മാക്ക് മാത്രല്ല, ബാപ്പാക്കും ഉമ്മുമാക്കും ഒക്കെ മനപ്രയാസായിരിക്ക. വാ, ഈ വല്ലതും കഴിക്ക്, ഞാൻ എടുത്തു വെക്കാം. രഹനെയും ഇനി അവന് ശത്രുവാവും. വിടില്ല ഞങ്ങളവനെ, ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. നിനക്കെന്താടി ഭ്രാന്തായോ? നീ ആരോടാ ഈ സംസാരിക്കുന്നേ? എന്നോട് തന്നെ. ഏ, ഇവിടെ ഇപ്പൊ ആരും എന്നോട് സംസാരിക്കില്ലല്ലോ, മുഖം തരത്തൂല്ല. അതുകൊണ്ട് എന്റെ സങ്കടവും ദേഷ്യമൊക്കെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തീർക്കുകയായിരുന്നു. നിന്റെ സങ്കടവും ദേഷ്യവും എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവടി, നന്നായിട്ട് അറിയാം. ശരത്തിനെ കൊലയാളിയാക്കണം, അതല്ലേ വേണ്ടത്? എന്റെ രാഖിമോള് തൂങ്ങിയ മുറിയിൽ നിന്നും കിട്ടിയ തെളിവ് ശരത്തിന്റെ ആണല്ലേ? അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. നോക്ക് ഈ ബട്ടൺസ് പോയിരിക്കുന്നത്. ബട്ടൺസ് പറിച്ചെടുത്തിട്ട് അവള് നാടകം കളിക്കുക. സ്വന്തം ഭർത്താവിനെ കൊലയാളിയാക്കാൻ വേണ്ടി, ക്രിമിനൽ ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്ന ഒരുത്തി എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നതിന്റെ സങ്കടപാടി എനിക്കിപ്പോ. അമ്മമാര് മക്കൾക്ക് വിഷം കൊടുത്ത് കൊല്ലും, അവരെ കൊണ്ട് പൊറുതി മുട്ടുമ്പോ. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാ ഇപ്പൊ നിന്റെ പോക്ക്. വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും അറിയാം ഇപ്പൊ നിന്റെ കഥകള്. പുറത്തിറങ്ങാൻ തന്നെ നാണക്കേടായി, മരണത്തെക്കാൾ ഭീകരവാടിയത്. സ്വന്തം കുഞ്ഞിനെ കുറിച്ച് പോലും ചേച്ചി ഓർക്കുന്നില്ലല്ലോ. അതിന്റെ അച്ഛൻ കൊലയാളിയാണെന്ന് പറഞ്ഞു നടക്കാൻ ചേച്ചിക്ക് ഇത്ര ആവേശമാണോ? അവന്റെ ഒപ്പം ചേർന്ന് നിന്നിട്ട് എല്ലാവരെയും കൊല്ലാക്കൊല ചെയ്യുന്ന നീ വിമർശനവുമായിട്ട് വന്നാലുണ്ടല്ലോ. നിന്നെ ഇതിനകത്തേക്ക് വിളിച്ചു കയറ്റിയ ഞാൻ തന്നെ നിന്റെ ജീവൻ എടുക്കാനും മടിക്കില്ല. കൊല്ലടി, എല്ലാവരെയും കൊല്ല്, എന്നിട്ട് ജയിലിൽ കിടക്കുന്നവനെ പുറത്തിറക്കി അവനോടൊപ്പം ജീവിക്ക്. ആ ജയിലിൽ കിടക്കുന്ന ആളിന്റെ മഹത്വം എന്താണെന്ന് അമ്മ എന്നെങ്കിലും അറിയും. അന്ന് മകളാണെങ്കിലും ചിലപ്പോ അമ്മ എന്റെ കാലിൽ വീണെന്നും വരും. ഈ നിൽക്കുന്നവളെ ഒരിക്കൽ പരിശുദ്ധിയാക്കിയല്ലോ അമ്മയും അച്ഛനും അമ്മയുടെ മോനും എല്ലാവരും കൂടി ചേർന്ന്. എന്നിട്ട് എന്തായി? അവസാനം ഞാനും ജോസാറും ശരിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായല്ലോ. അങ്ങനെ ബോധ്യപ്പെടുത്താൻ അവനും ചേച്ചിക്കും കഴിഞ്ഞതാ ഇപ്പൊ ഈ കാണുന്ന ദുരന്തങ്ങൾക്കെല്ലാം കാരണം. അമ്മയ്ക്ക് അമ്മയുടെ മോളെ നഷ്ടപ്പെട്ടതും അതുകൊണ്ട് തന്നെയാ. നിർത്തടി, നീ നിർത്തടി. ഇവള് പറഞ്ഞതാ സത്യം. അന്ന് അവനെയും നിന്നെയും അന്ധമായി വിശ്വസിച്ചു പോയത് കൊണ്ടാ ഇന്ന് ഈ വീട്ടിൽ ഒരംഗം കുറഞ്ഞത്. അതുകൊണ്ട് അലറണ്ട, നീ ശബ്ദം ഉയർത്തണ്ട. പോണെങ്കി നിനക്ക് പോകാം ഈ വീട്ടിൽ നിന്ന്. ഇപ്പൊ ഇവൾക്കുള്ള സ്ഥാനം പോലും നിനക്ക് ഈ വീട്ടിലില്ല.
അത് മനസ്സിലിട്ടുകൊണ്ട് വേണം ഓരോന്നും പറയാനും പ്രവർത്തിക്കാനും. മനസ്സിലായോ? ചേച്ചി, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എല്ലാം മനസ്സിലിട്ടോണ്ട് ജീവിക്കണേ. കൊല്ലും നിന്നെ ഞാൻ. കൊല്ലാൻ വന്നാലേ എന്റെ കയ്യെന്താ ചേമ്പ് പറിക്കാൻ പോവോ? കൂടുതൽ ചാടല്ലേ, ചാടിയാലുണ്ടല്ലോ. അനിയത്തിയുടെ വിധി തന്നെയാവും നിങ്ങൾക്കും. അമ്മയോടുള്ള കളി എന്നോട് തീർത്തതാ. അമ്മ എന്റെ കുഞ്ഞ്. ഇറങ്ങിപ്പോടി, നിന്റെ കളി വീട്ടിലുള്ളവരോട് തീർക്കാതെ ഇറങ്ങിപ്പോവാൻ. ഇറങ്ങിപ്പോടി. എനിക്കൊരിത്തിരി മതി, വല്യ മടുപ്പാ. പിന്നെ മുറിക്കത് കിടന്നാ ഉറക്കം വരത്തില്ല. ഈ ജലന്തിയൊക്കെ നമ്മള് വായു തുറന്ന് കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ വായിൽ വന്ന് വീഴുന്നത്. എല്ലായിടത്തും സൂക്ഷിച്ച് നോക്ക്, ഒരൊറ്റ ചെലന്തി വില പോലും മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. Thank you.
ശരത് എന്ന് പറയുന്നവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളാണ് ലീന ടീച്ചറും. അവൾ അറിയുന്നു ആ സത്യം ഇവരിലൂടെ. ഇനി ഇവർ മൂന്ന് ശരീരമെങ്കിലും ഒരൊറ്റ മനസ്സായി ഇവന് നേരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നു. ഈ കാലന് ഇനി കണ്ടകശനി.